ഹലോ, വെൽക്കം ടു ഓയിഷി ഫുഡി. മഞ്ജുവാണ് നിങ്ങളുടെ കൂടെ. ഇന്ന് ഞാൻ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ പോവാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മുതിരയും അരിയും ഒക്കെ കൂടെ വറുത്ത് പൊടിച്ചിട്ടുള്ള ഒരു ലഡുവാണ്. സാധാരണ കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് മുതിര. വലിയവർക്കും അത്രയൊന്നും താല്പര്യമുള്ളൊരു സംഭവമല്ല, പക്ഷേ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പയറുവർഗ്ഗങ്ങളിലൊന്നാണിത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കിന്നൊരു ലഡു ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2 കപ്പ് മുതിര വറുത്ത് കഴുകി വെള്ളത്തിൽ കുതിർത്തിടുവാണ്. ഇത് രാത്രി മുഴുവൻ കുതിരണം. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് ഞാൻ രാത്രി കുതിർത്ത മുതിരയാണ്. ഇതിപ്പോൾ ഇനി രാവിലെ ഇത് ഞാനൊരു 6 പ്രഷു വരും വരെ വേവിച്ചെടുക്കാൻ പോവാണ്. പിന്നെ നിങ്ങൾ മുതിര കഴുകുമ്പോൾ കല്ലുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. 6 വിസിൽ കൊടുത്ത് വേവിച്ച മുതിരയാണിത്. ഇതിപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അരിയും രാത്രി വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് രാവിലെ അത് വെള്ളം വാർന്ന ശേഷം ഇങ്ങനെ ഇതാ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് ഈ വെള്ളം വാർന്നതിന് ശേഷം ഈ അരി ഞാൻ വറുത്തതാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചെടുത്തൊന്ന് വറുത്തതാണ്. അപ്പോൾ ഇത് നല്ലപോലെ വെള്ളം വാർന്നതിന് ശേഷം മാത്രമേ വറുക്കാവുള്ളൂ, അല്ലെങ്കിൽ കുറേ സമയം എടുക്കും. ഒന്ന് അടച്ചു വെച്ചിട്ട് വേണം നിങ്ങളിത് വറുക്കാൻ. കാരണം ഇതിങ്ങനെ നമ്മൾ പോപ്കോണൊക്കെ ചെയ്യുന്ന പോലെ ഇത് കണ്ടോ, ഇങ്ങനെ പൊട്ടി പൊട്ടി, ഇത് അരിയാണ് കേട്ടോ, ഇതിങ്ങനെ പൊട്ടി പൊട്ടി വീർത്ത് വരും. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കണ്ണിലോട്ടോ കയ്യിലോട്ടൊക്കെ തെറിക്കും. അപ്പോൾ ഈ അരി നിങ്ങളൊന്ന് ഒരു നോൺ സ്റ്റിക്കിലോ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയിലോ പാനിലിട്ടിട്ട് അടച്ചു വെച്ചൊന്ന് ഇതുപോലെ വറുത്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത്, ഞാൻ കുറച്ച് കൽക്കണ്ടം ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഇങ്ങനത്തെ ലഡുവിലൊക്കെ ഇച്ചിരി കൽക്കണ്ടം ഒന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര, ഞാൻ 3 പീസസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഉരുക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ടേ എടുക്കുന്നുള്ളൂ, മിക്കവാറും ഞാൻ 2 എണ്ണം എടുക്കത്തുള്ളൂ. പിന്നെ കുറച്ച് ഈന്തപ്പഴം കുരുക്കളഞ്ഞത് എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ഏലക്കാപ്പൊടി, 1 സ്പൂൺ ജീരകപ്പൊടി. പിന്നെ ഈ ശർക്കരയൊന്ന് എനിക്ക് പാനിയാക്കി എടുക്കണം. പിന്നെ ബാക്കി അരി കൂടെ ഒന്ന് എനിക്ക് വറുത്തെടുക്കണം. എന്നിട്ട് ഇത് ഈ അരി ഞാനൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കും. പിന്നെ ഈ മുതിര ഒന്ന് മിക്സിയിലൊന്ന് തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കണം. പിന്നെ അതിൻ്റെ നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്, പച്ചത്തേങ്ങ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡെക്കറേഷനായിട്ട് ഞാൻ കുറച്ച് വെളുത്ത എള്ളും കുറച്ച് തേങ്ങാപ്പൊടി, ഇത് ഡ്രൈ കോക്കനട്ട് പൗഡറാണ്, ഇതൊക്കെ ഓപ്ഷണലാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ലഡു നല്ല ടേസ്റ്റ് ആയിരിക്കും. ശർക്കര പാനി ഇതാ ഇവിടെ കാച്ചി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അരിച്ചതാണ്. ഇതാ ഈ കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെയാണ് വേണ്ടത്. ഞാൻ എന്താ ബാക്കിയിരുന്ന അരിയും കൂടെ വറുത്തെടുത്തായിരുന്നു. ഇത് ഞാനിങ്ങനെ കുറച്ചൊരു കുഴിയുള്ള പാത്രത്തിലാണ് ഇട്ടത്, കാരണം ഇത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. അരി ഇതാ പൊടിച്ചു വെച്ചിട്ടുണ്ട്, മുതിര അരച്ചു. പിന്നെ ഞാൻ നമ്മൾ ഈ എടുത്തു വെച്ച ഈന്തപ്പഴം കുടിയും മുതിരയുടെ കൂടി ഇട്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇവിടെ അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കിങ്ങനെ ലഡു പോലെ പിടിച്ചെടുക്കാം. പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ചു കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ട്, അപ്പോൾ പുറത്തിരുന്ന് ചീത്തയായി പോകണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നെയ്ക്കാത്ത് ശർക്കര പാനിയെല്ലാം കൂടെ ഒന്ന് വരട്ടിയെടുക്കുകയാണ്. ഞാൻ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ പൊടിച്ചു വെച്ച മുതിരയും ഒക്കെ കൂടി ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഇതിനകത്തേക്ക് ശർക്കര പാനിയും ഒഴിച്ച് പിന്നെ നമ്മൾ എടുത്തു വെച്ച തേങ്ങയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് വരട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച കൽക്കണ്ട, പിന്നെ ഏലക്കാപ്പൊടി, ജീരകപ്പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഞാനിത് ഓഫ് ചെയ്യുവാണേ. എന്നിട്ട് ഇത് നമുക്ക് ചെറിയ ചൂടോടെ നമുക്കിതൊന്ന് ഉരുളയായിട്ട് പിടിച്ചു പിടിച്ചെടുക്കാം. അപ്പം നമുക്ക് ഇതാ നമ്മുടെ ലഡു ഒന്ന് ഉരുളയാക്കി എടുക്കാം. ഒരുപാട് മുറുക്കിയൊന്നും പിടിക്കണ്ട, കാരണം ഇത് കുറച്ച് ആവശ്യത്തിനൊക്കെ കട്ടിയായിട്ടുണ്ട്. ഇതാ ഈ ഒരു ഷേപ്പിൽ നമുക്കിങ്ങനെ എടുക്കാം. നമ്മുടെ ലഡു ഞാനിങ്ങനെ ഉരുട്ടി ബോൾ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യുവാണ്. ആദ്യം നമുക്കിത് എള്ളിൽ കോട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ എള്ളിതുപോലെ ഇരിക്കും. അടുത്തത് നമുക്ക് നമ്മുടെ തേങ്ങാപ്പൊടിയിലും കൂടെ കോട്ട് ചെയ്യാം. കോട്ടിങ്ങുമായി ബാക്കിയുള്ള ലഡൂസൊക്കെ ഞാൻ എന്താ ഇവിടെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ചും വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്കിത് ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികൾക്ക് മുതിര കറിയൊക്കെ വെച്ചത് കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും, പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരത് കഴിച്ചോളും. മുതിരയ്ക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പയർവർഗ്ഗമാണ്. അപ്പോൾ ഞാൻ മുതിരയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പണ്ടൊക്കെ ഇങ്ങനെ പറയും മുതിര കുതിരയ്ക്ക് കൊടുക്കുന്നൊരു ഭക്ഷണമാണെന്ന്. കാരണം അതെന്താണെന്ന് വെച്ചാൽ കുതിരയ്ക്ക് ശക്തി കിട്ടുമെന്നുള്ളൊരു പേരിലാണ് പണ്ടൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് വളരെ കറക്റ്റായ ഒരു കാര്യം തന്നെയാണ്, കാരണം ഒരുപാട് എനർജി ലെവൽ കൂട്ടുന്ന ഒരു സാധനമാണ് മുതിര.
അപ്പോൾ നിങ്ങളതെന്തായാലും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നോട് പറയുക. പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.